പൊതുമരാമത്ത് വകുപ്പിൽ വായ്താരിയും പി ആർ വർക്കും മാത്രമല്ല വേണ്ടത്, കൃത്യമായി വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രി വസ്തുതാപരം എന്ന വാക്ക് വാർത്താ സമ്മേളനത്തിൽ പലതവണ ഉപയോഗിച്ചെങ്കിലും അത് പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതാപരമല്ല. അറ്റകുറ്റപ്പണി ആരാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ച് പി ഡബ്ല്യു ഡിയിലെ റോഡ് മെയിൻ്റനൻസ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നടക്കുകയാണ്. ഈ വർഷം പ്രീ മൺസൂൺ വർക്കുകൾ നടന്നിട്ടില്ലെന്ന ആക്ഷേപത്തിന് 322 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. പണമല്ല, മഴക്കാലത്ത് മുമ്പ് വർക്ക് സംസ്ഥാനത്ത് ഒരിടത്തും നടന്നിട്ടില്ലെന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. വകുപ്പിനുള്ളിലെ തർക്കം പരിഹരിച്ചപ്പോഴേക്കും ടെൻഡർ നൽകുന്നത് വൈകി. ഇപ്പോഴും പ്രീ മൺസൂൺ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം കഴിയുമ്പോഴേക്കും മൺസൂൺ കഴിയും. അപ്പോൾ ഇത് പ്രീ മൺസൂൺ വർക്ക് എന്ന് പറയുന്നത് മഴ കഴിഞ്ഞിട്ട് നടത്തുന്ന വർക്കാണോ എന്നാണ് മന്ത്രി വ്യക്തമാക്കേണ്ടത്. മാതൃകാപരമായ കാര്യങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിൽ നടക്കുന്നതെന്നും മന്ത്രി സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല. അവാസ്തവമായ കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്. പ്രീ മൺസൂണിന് പണം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. സമയബന്ധിതമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മഴയ്ക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ടാണ് പി ഡബ്ല്യു റോഡിലും ദേശീയപാതയിലും അപകടങ്ങൾ പതിവായത്. ദേശീയപാതയിലെ കുഴികൾക്ക് കേന്ദ്ര സർക്കാർ കൂടി ഉത്തരവാദിയാണ്. അതുകൊണ്ടാണ് ടോൾ പിരിവ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത്. മഴ തുടങ്ങിയാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന് അന്നേ മുന്നറിയിപ്പ് നൽകിയതാണ്. സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തിരുത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. മരണത്തെ രാഷ്ട്രീയവത്കരിച്ചെന്ന മന്ത്രിയുടെ ആരോപണവും അടിസ്ഥാനരഹിതമാണ്. പരിചയക്കുറവുള്ളതുകൊണ്ടാണ് മന്ത്രി അബദ്ധങ്ങൾ കാണിക്കുന്നത്. മാതൃകാപരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നും അഭിനന്ദിക്കണമെന്നുമാണ് മന്ത്രി പറയുന്നത്. ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് അഭിനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മന്ത്രി പഴയ പൊതുമരാമത്ത് മന്ത്രിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കണം. സാമാന്യം ഭംഗിയായി കാര്യങ്ങൾ ചെയ്ത മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, പറവൂർ.